പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. പെൻഷൻ കിട്ടാത്തതിൽ റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ച പൊന്നമ്മയ്ക്ക് കോൺഗ്രസ് സഹായം. ഒരു മാസത്തെ പെൻഷനും ഭക്ഷ്യക്കിറ്റും എത്തിച്ചു നൽകി. 5 മാസമായി പെൻഷൻ കിട്ടാത്തതിൽ റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ച ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിനി 90 വയസ്സുകാരിക്കാണ് സഹായമെത്തിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് പൊന്നമ്മയുമായി പ്രതിപക്ഷ നേതാവ് VT സതീശൻ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പൊന്നമ്മയുടെ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷനും ഭക്ഷ്യക്കിറ്റും നൽകി. ഇന്നലെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിലാണ് പൊന്നമ്മ വേറിട്ട പ്രതിഷേധം നടത്തിയത്. റോഡിൽ കസേരയിട്ട് 1.5 മണിക്കൂറാണ് പ്രതിഷേധിച്ചത്. പൊന്നമ്മ റോഡിലിരുന്നതിനെ തുടർന്ന് ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നു. സ്വകാര്യ ബസ്സടക്കമാണ് അല്പനേരത്തേക്ക് കുടുങ്ങിയത്. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ലെന്നും പൊന്നമ്മയും മകൻ മായനും നിലപാടെടുത്തു. പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച് പൊന്നമ്മയെയും മകനെയും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഒറ്റമുറി വീട്ടിലാണ് പൊന്നമ്മ കഴിയുന്നത്. താൽക്കാലിക ആശ്വാസമായി ഒരു മാസത്തെ പെൻഷനും ഭക്ഷ്യക്കിറ്റും എത്തിച്ചു നൽകി. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.